ഓർത്തിരിക്കേണ്ട മണി ടിപ്സ് മുതൽ സാമ്പത്തിക വാർത്തകൾ വരെ വിരൽത്തുമ്പിൽ. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിനാൻഷ്യൽ വ്യൂസ്. മണിക്കൂറുകളോളം നീണ്ട ചർച്ചയ്ക്കൊടുവിൽ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ നിലപാടിൽ ഉറച്ചു നിന്നതോടെ കേന്ദ്രത്തിന് ആദ്യമായി തങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്തേണ്ടി വന്നു. ഇന്നലെ നടന്ന ജി എസ് ടി കൌൺസിൽ യോഗത്തിലായിരുന്നു ഈ സുപ്രധാന നീക്കം ഉണ്ടായത്. 8 മണിക്കൂറോളം നീണ്ട യോഗം എങ്ങുമെത്താതെ നീണ്ടതോടെ ഫിനാൻസ് സെക്രട്ടറി അജയ് ഭൂഷൺ പാണ്ഡെയുടെ ക്ഷമ നശിച്ചു. മീറ്റിംഗ് അവസാനിച്ചു. കടമെടുക്കാനുള്ള സംസ്ഥാനങ്ങളുടെ ആവശ്യത്തിന് കേന്ദ്രം സഹായകരമായ നിലപാടെടുക്കും. യോഗം അവസാനിച്ചു. ഇങ്ങനെ പറഞ്ഞാണ് പാണ്ഡെ യോഗം അവസാനിപ്പിക്കാൻ ശ്രമിച്ചത്. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇരിക്കുന്ന കാര്യം അവഗണിച്ചുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാനുള്ള പ്രഖ്യാപനം പാണ്ഡെ നടത്തിയതിൽ യോഗത്തിൽ പങ്കെടുത്തവർ അതൃപ്തി രേഖപ്പെടുത്തി. പക്ഷേ കേന്ദ്രം അപ്പോഴേക്കും ഒരു നിലപാടിൽ എത്തിയിരുന്നു. മണിക്കൂറുകളോളം നീണ്ട ആ പോരാട്ടത്തിൽ കേന്ദ്ര സർക്കാരിന് നിലപാട് മയപ്പെടുത്തേണ്ടി വന്നു. പ്രതിപക്ഷം ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ജി എസ് ടി വരുമാനത്തിലുണ്ടാവുന്ന ഇടിവ് ഉയർത്തിക്കാട്ടി 1.38 ലക്ഷം കോടി രൂപ നഷ്ടപരിഹാരം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതിൽ നിന്ന് ഏത് വിധേനയും പിൻവലിയാനുള്ള കേന്ദ്രത്തിന്റെ നീക്കങ്ങൾക്കാണ് തിരിച്ചടിയായത്. കേരളവും ബംഗാളും പഞ്ചാബും അതിശക്തമായി കേന്ദ്ര നിലപാടിനെതിരെ ശബ്ദമുയർത്തിയിരുന്നു. നഷ്ടപരിഹാരം നൽകുമെന്ന ഉറപ്പിനു പുറമെ കാറിനും പുകയില ഉൽപ്പന്നങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന സെസ് 2022 ജൂൺ മാസം വരെ നീട്ടാനും കേന്ദ്രം തയ്യാറായി. ഈ സെസ് കോവിഡിനെ തുടർന്നുണ്ടായ വരുമാന നഷ്ടത്തിന് പകരമായി സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കും. എന്നാൽ ഈ സെസ് നഷ്ടപരിഹാരമായി സംസ്ഥാനങ്ങൾക്ക് നൽകാനാവില്ലെന്നായിരുന്നു നേരത്തെ കേന്ദ്രം സ്വീകരിച്ച നിലപാട്. നഷ്ടപരിഹാര സെസ് 2022 ജൂണിനപ്പുറം നീട്ടാൻ ജി എസ് ടി കൗൺസിൽ തീരുമാനിച്ചു. അന്തർ സംസ്ഥാന ഇടപാടുകളുടേതായ സംയോജിത ജി എസ് ടി ഇനത്തിൽ 2017-18 കുറവ് വിഹിതം ലഭിച്ച സംസ്ഥാനങ്ങൾക്കായി മൊത്തം 24,000 കോടി രൂപ അടുത്തയാഴ്ച വിതരണം ചെയ്യും. കേരളത്തിന് ഈ ഇനത്തിൽ ഏകദേശം 800 കോടി രൂപ ലഭിക്കും. ഉപാധികളില്ലാതെയുള്ള കടമെടുപ്പ് പരിധിയും ഉയർത്താമെന്നും കേന്ദ്ര സർക്കാർ സമ്മതിച്ചു. കോവിഡ് 19 സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് നിബന്ധനകളോടെ സംസ്ഥാനങ്ങൾക്കായി അനുവദിച്ചിട്ടുള്ള 2% അധിക വായ്പയിൽ നിന്നുള്ള ഉപാധികളില്ലാതെ വായ്പ എടുക്കാൻ കഴിയുന്ന പരിധി 1% കേന്ദ്ര സർക്കാർ ഉയർത്തി. 5 കോടിയിൽ താഴെ വാർഷിക വിറ്റുവരവുള്ളവർ അടുത്ത ജനുവരി 1 മുതൽ പ്രതിമാസ റിട്ടേൺ നൽകേണ്ട ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ഇനി മുതൽ 3 മാസത്തിലൊരിക്കൽ റിട്ടേൺ നൽകിയാൽ മതി. എന്നാൽ ഇവർ എല്ലാ മാസവും നികുതി വരുമാനം അടയ്ക്കണം. ആദ്യ 2 മാസം അടയ്ക്കേണ്ടത് മുൻപത്തെ 3 മാസം അടച്ച തുകയുടെ 35% നിലവിൽ 3 മാസത്തിൽ 1 റിട്ടേൺ അടയ്ക്കുന്നവർ 4 മാസം 13 തീയതി റിട്ടേൺ സമർപ്പിച്ചാൽ മതിയാകും. ജനുവരി 1 മുതൽ റീഫണ്ട് പാൻ, ആധാർ എന്നിവയുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമാകും കൈമാറുക. ആൽക്കഹോൾ ചേർക്കാത്ത ഹാൻഡ് സാനിറ്റൈസറിന് നികുതി നിരക്കിൽ മാറ്റം വരുത്തേണ്ടെന്ന് ജി എസ് ടി കൗൺസിൽ തീരുമാനിച്ചു. ഉൽപ്പന്നത്തിന് 18% ജി എസ് ടി തുടരും. ന്യൂസ് ഡെസ്ക് ഫിനാൻഷ്യൽ വ്യൂസ്.